കാരണക്കാരും ദയാദാക്ഷിണ്യമില്ലാതെയാണ് പെരുമാറിയത്. വെള്ളാളർ, അതുപോലെ ഉഴവർ, അടിമകൾ എന്നിങ്ങനെ വിഭാഗത്തിൽപ്പെട്ടവരോ ഇത്തരം അസമത്വങ്ങൾക്ക് എന്താണ് അസമത്വങ്ങളുടെ വഴിയെ സഞ്ചരിക്കേണ്ടി വന്നവരാണ്. വെള്ളാളർ എന്ന് പറയുന്ന വിഭാഗവും അവൻ അടിമകളും അവൻ ഉഴവന്മാരും ഒക്കെ എന്താണ് ഈ അസമത്വങ്ങൾ എന്താ അനുഭവിക്കുന്ന വിഭാഗമായിട്ട് മാറപ്പെട്ടപ്പോൾ ഗ്രാമങ്ങളുടെ അസമത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. നോട്ട് കിട്ടിയാൽ പഠിക്കാൻ പറ്റണം. ഇതുകൂടാതെ വാണിജ്യ മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ പുരോഗതി, വാണിജ്യ മേഖലയും നഗരവൽക്കരണവും. അടുത്ത പ്രത്യേകത ഏതാണ്? വാണിജ്യവും നഗരവൽക്കരണവും. ബിസി ആറാം നൂറ്റാണ്ടിൽ കാർഷിക മേഖലയിലുണ്ടായ ഈ പുരോഗതി, ബിസി ആറാം നൂറ്റാണ്ടിൽ കാർഷിക മേഖലയിലുണ്ടായ ഈ പുരോഗതി സ്വാഭാവികമായും വാണിജ്യ പുരോഗതിക്ക് കാരണമായി. വാണിജ്യ പുരോഗതിക്ക് കാരണമായി. കച്ചവടം പൊതുവെ രണ്ട് മാർഗമാണ് നടന്നത്. അപ്പോൾ കാർഷിക മേഖല ഉണ്ടായ പുരോഗതിന് കാരണമായി, വാണിജ്യ പുരോഗതിക്ക് കാരണമായി. വാണിജ്യ പുരോഗതി വാണിജ്യം എന്താണ്? രണ്ട് രൂപത്തിലാണ് നടന്നത്. ഒന്ന് ഏതാണ്? കരമാർഗം, മറ്റൊന്ന് കടൽ മാർഗം. കരമാർഗവും കടൽ മാർഗവുമാണ് വാണിജ്യ മേഖല പുരോഗമിച്ചത്. കരമാർഗമുള്ള കച്ചവടം പ്രധാനമായും മധ്യേഷ്യയുമായിട്ടായിരുന്നു. കരമാർഗമുള്ള കച്ചവടം പ്രധാനമായും മധ്യേഷ്യയുമായിട്ടായിരുന്നു. എന്നാൽ കടൽ മാർഗം എന്ത് ചെയ്തു? കച്ചവടം നടത്തിയത് ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളുമായിട്ട് കടൽ മാർഗവും കച്ചവടം നടത്തിയിരുന്നു. ചൈന, തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ രാജ്യങ്ങളുമായും ഒരു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, കാർഷിക മേഖലയിലുണ്ടായ പുരോഗതി വാണിജ്യ പുരോഗതിക്ക് കാരണമായി. കാർഷിക മേഖലയിലുണ്ടായ പുരോഗതി വാണിജ്യ പുരോഗതിക്ക് കാരണമായി. വാണിജ്യ പുരോഗതിയിൽ വാണിജ്യ മേഖല പ്രധാനമായും രണ്ട് മാർഗങ്ങളെയാണ് സ്വീകരിച്ചിരുന്നത്. ഒന്നാമത്തെ മാർഗം കടൽ മാർഗവും മറ്റൊരു മാർഗം കരമാർഗവുമായിരുന്നു. കടൽ മാർഗവും കരമാർഗവുമാണ് വാണിജ്യ മേഖല നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. കരമാർഗം പ്രധാനമായും എവിടെയാണ്? ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടാണ് വാണിജ്യം ചെയ്തത്. കരമാർഗം എന്ന് പറഞ്ഞാൽ കരയിലൂടെയുള്ള വാണിജ്യം എവിടെയായിരുന്നു? മധ്യേഷ്യയുമായിട്ടായിരുന്നു വാണിജ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കടൽ മാർഗം എന്താണ്? എവിടെയൊക്കെയാണ്? ആഫ്രിക്ക, പിന്നെ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗങ്ങൾ എന്നിവിടങ്ങൾ. ചൈനയുമായിട്ട് അവർക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. കടൽ മാർഗവും കരമാർഗവും ചൈനയുമായിട്ട് കടൽമാർഗം എന്ത് ചെയ്തു? ചൈനയുമായിട്ട് അവർക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഇനി ഈ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും തമിഴന്മാരായിരുന്നു. തമിഴ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു കച്ചവടക്കാർ. ഭൂരിഭാഗം വരും ഈ തമിഴ് കച്ചവടക്കാരെ മസാട്ടുവർ എന്ന് എന്താണ് മസാട്ടുവന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തമിഴന്മാരായ കച്ചവടക്കാരെ മസാട്ടുവന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തമിഴന്മാരായ കച്ചവടക്കാരെ മസാട്ടുവന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് നേർത്തം കൊടുക്കുന്ന മസാട്ടു അല്ലെങ്കിൽ സേത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. സെട്ടുമാരും സെത്തിമാരും ഒക്കെ എന്താണ് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിരുന്നു. ഈ കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുക, ഈ വ്യാപാര നികുതി പിരിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കച്ചവടക്കാരൻ തീയുമായിരുന്നു, നികുതി പിരിക്കുമായിരുന്നു. അങ്ങനെ നികുതിയായ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. നികുതി പിരിക്കുമായിരുന്നു, നികുതിയായിരുന്നു പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഗ്രാമീണ സമൂഹത്തിൽ അസമത്വങ്ങൾ രണ്ടാമത്തത് വാണിജ്യവും നഗരവൽക്കരണവും. അത് രണ്ടാമത്തെ കേസ് അതാണ്. അപ്പൊ അതിന് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. എന്താണ് വാണിജ്യ മേഖലയുടെ പുരോഗതി പ്രധാനമായും ഉണ്ടായത്? എങ്ങനെയാണ്? ഒരു മേഖല ഏതാണ്? പിന്നെ വാണിജ്യ മേഖല രണ്ട് വിഭാഗമായിരുന്നു. കരമാർഗം, മറ്റൊന്ന് കടൽ മാർഗം. കരമാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെയാണ് ഏഷ്യ, മധ്യേഷ്യ പടിഞ്ഞ പിന്നെ എന്താണ് മധ്യേഷ്യയുമായിട്ടായിരുന്നു കരമാർഗം ഉണ്ടായിരുന്നത്. എന്നാൽ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവരുമായിട്ട് പിന്നെ ഏത് മാർഗമായിരുന്നു? കടൽ മാർഗവും കച്ചവടം ചെയ്തിരുന്നു. അപ്പൊ ഇതായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വാണിജ്യ മാർഗം. ഈ വാണിജ്യ മേഖല പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും. വാണിജ്യ മേഖല പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നഗരവൽക്കരണം ആരംഭിക്കും. വാണിജ്യ മേഖലയുടെ പുരോഗതി നഗരവൽക്കരണത്തിന് കാരണമായി. ബിസി ആറാം നൂറ്റാണ്ടോടുകൂടി അങ്ങനെ ഇന്ത്യയിലെ നിരവധി നഗരങ്ങൾ വികാസം പ്രാപിച്ചു. അതായത് ഈ നഗരങ്ങളെല്ലാം തന്നെ മഹാജനപദങ്ങളുടെ തലസ്ഥാനങ്ങളായിട്ട് മാറി. അപ്പോൾ ബിസി ആറാം നൂറ്റാണ്ടോടുകൂടി നിരവധി നഗരങ്ങൾ വികാസം പ്രാപിച്ചു.
ഈ നഗരങ്ങളെല്ലാം തന്നെ എന്തായി മാറി ആ മഹാജനപദങ്ങളുടെ തലസ്ഥാനങ്ങളായിട്ട് മാറി പടലീപുത്രം അതിനേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് അപ്പോൾ ഈ വാണിജ്യ മേഖല പുരോഗമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചു നഗരവൽക്കരണം ഉണ്ടായി വാണിജ്യ മേഖല പുരോഗമിച്ചപ്പോൾ എന്തുണ്ടായി നഗരവൽക്കരണം ഉണ്ടായി ആ നഗരവൽക്കരണം എവിടെയാണ് ഉണ്ടായത് മിക്കവാറുമുള്ള ജനപദങ്ങൾ തലസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറിയതാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാടലീപുത്രം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ട് അതായത് ബുഹാർ എന്ന് പറയുന്ന പിന്നെ സ്ഥലത്താണ് ഈ നഗരം ഈ നദി കാണപ്പെട്ട നദിയുടെ തീരത്തായിരുന്നു ഈ വാണിജ്യ നഗരമുണ്ടായത് അങ്ങനെ നഗരവൽക്കരണം സാധ്യമായി നഗരവൽക്കരണത്തിൻ്റെ ഫലമായ അവിടെ എന്താണ് കരകൗശല മേഖലകൾ വികാസം പ്രാപിച്ചു നഗരവൽക്കരണം ഉണ്ടാകുമ്പോൾ അവിടെ വ്യത്യസ്തമായ തൊഴിലുകൾ സ്വീകരിക്കപ്പെടും തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നഗരവൽക്കരണം വ്യത്യസ്തമായ തൊഴിൽ വിഭജനത്തിന് വഴിയൊരുക്കപ്പെട്ടു വ്യത്യസ്തമായ തൊഴിൽ വിഭജനങ്ങൾക്ക് വഴിയൊരുക്കപ്പെട്ടു ആ തൊഴിൽ വിഭജനത്തിൻ്റെ ഫലമായി കച്ചവട ക്കാരും ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും ഓരോ സംഘടനകൾ ഉണ്ടാക്കി സംഘടന അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കപ്പെട്ടു അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഫലമായി എന്തുണ്ടായി ആ അവിടെ പുതിയ പുതിയ തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടായി ആ തൊഴിൽ സംവിധാനം ഉണ്ടായപ്പോൾ ആ തൊഴിലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടനകൾ ഉണ്ടായി നമുക്കറിയാം സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സംഘടന ഉണ്ടാക്കുന്നു അപ്പോൾ സംഘടനകൾ ഉണ്ടായി അത്തരം സംഘടനകളെ ഗിൽഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ആറാം നൂറ്റാണ്ടോടുകൂടി നിരവധി തൊഴിൽ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ഈ തൊഴിൽ സംവിധാനങ്ങൾ വികാസം പ്രാപിച്ചപ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുണ്ടായ സംഘടനകളെ വിളിക്കുന്ന പേരാണെന്ത് ഗിൽഡുകൾ എന്താണ് ഗിൽഡുകൾ എന്നാൽ എന്ത് ചോദിക്കാറുണ്ട് എന്താണ് നഗര വാണിജ്യവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഫലമായി നിരവധി തൊഴിൽ സംവിധാനങ്ങൾ വികാസം പ്രാപിച്ചു അങ്ങനെ തൊഴിൽ സംവിധാനങ്ങൾ വികാസം പ്രാപിച്ചപ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്തുണ്ടായത് ഗിൽഡ് സമ്പ്രദായം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് ഗിൽഡ് സമ്പ്രദായങ്ങൾ വികാസം പ്രാപിച്ചു നോക്കാം ഈ നഗരങ്ങൾ വികാസം പ്രാപിച്ചു നാണയ സമ്പ്രദായ വികാസം പ്രാപിച്ചു നഗരങ്ങളൊക്കെ വികാസം പ്രാപിക്കുമ്പോൾ വാണിജ്യ മേഖല പുരോഗമിക്കപ്പോൾ സംഭവിക്കും നാണയങ്ങൾ വികാസം പ്രാപിച്ചു സ്വർണത്തിലും വെള്ളിയിലുമുള്ള നിരവധി നാണയങ്ങൾ ആ കാലഘട്ടമായപ്പോൾ ഉണ്ടായി സ്വർണം വെള്ളി എന്നിങ്ങനെ എന്താണ് നിരവധി നാണയങ്ങൾ വികാസം പ്രാപിച്ചു മാത്രമല്ല ഈ രാജാക്കന്മാർ ഭരണത്തിന് നേതൃത്വം ഏറ്റെടുക്കപ്പെടുകയും ചെയ്തു രാജാക്കന്മാർ ഭരണ നേതൃത്വം ഏറ്റെടുക്കപ്പെടുകയും ചെയ്തു അതോടുകൂടി എന്ത് ചെയ്തു രാജാക്കന്മാരുടെ നേതൃത്വത്തിൻ്റെ ഫലമായിട്ട് രാജാക്കന്മാരുടെ ഭരണനേതൃത്വത്തിൻ്റെ ഫലമായിട്ട് അവർ ഭൂമി ദാനം ചെയ്യാൻ തുടങ്ങി ഭൂമി എന്ത് ചെയ്തു അവരുടെ കയ്യിലെ ഭൂമി എന്ത് ചെയ്തു ദാനം ചെയ്തു ഭൂദാന സമ്പ്രദായം ഉദയം ചെയ്യപ്പെട്ടു അതായത് ഭൂദാനം എന്ന് പറഞ്ഞാൽ ഗുപ്തരാജാക്കന്മാർ മുതൽ ഇങ്ങോട്ട് ഭൂമി ദാനം ചെയ്യുന്ന സംവിധാനമുണ്ടായി ഭൂമി ബ്രാഹ്മണന്മാർക്കും ഉന്ന സമുദായത്തിൽപ്പെട്ടവർക്കും ഭൂമി ദാനം ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചു ഭൂദാന പ്രക്രിയ വികാസം പ്രാപിച്ചു അങ്ങനെ ഭൂദാനം വികാസം പ്രാപിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഭൂദാനം എന്ന ആശയവും ഉണ്ടായപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഫലമായിട്ടാണ് ആറാം നൂറ്റാണ്ടിലുണ്ടായ പ്രധാന സവിശേഷതകളെക്കുറിച്ച് ചോദിച്ചാൽ ഒന്ന് ഗ്രാമങ്ങളുടെ അസമത്വം വാണിജ്യ വികാസം നഗരവൽക്കരണം ഭൂദാന സമ്പ്രദായം നാണയ പരിവർത്തനം എന്നാൽ നാണയങ്ങളുടെയും വികാസം അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക അതായത് ആറാം നൂറ്റാണ്ടിലെ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഒന്ന് എന്താണ് ഗ്രാമങ്ങളുടെ അസമത്വം രണ്ട് വാണിജ്യ മേഖല മൂന്ന് നഗരങ്ങളുടെ വികാസം നാല് നാണയങ്ങളുടെയും രാജാക്കന്മാരുടെയും ഉത്ഭവം അഞ്ചാമത്തേത് ഭൂദാന പ്രക്രിയ ഈ അഞ്ച് കാരണങ്ങളാണ് ആറാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അഞ്ച് കാരണങ്ങളാണ് ആറാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ച് ഒരു വിവരണം നൽകാൻ പറഞ്ഞാൽ ഈ അഞ്ച് കാരണങ്ങൾ ഓർക്കാൻ പറ്റണം ഒന്നാമത്തേത് ഏതാണ് ഒന്നാമത്തേത് നമ്മൾ പറയേണ്ടത് ഏതാണ് ഗ്രാമങ്ങളിലെ അസമത്വം അതായത് കാർഷിക മേഖല ഗണ്യമായി പുരോഗമിച്ചു എങ്കിലും അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്ക് ലഭിച്ചിരുന്നില്ല സാധാരണക്കാർക്ക് ലഭിച്ചിരുന്നില്ല കർഷകർക്ക് ലഭിച്ചിരുന്നില്ല കാർഷിക മേഖലയിൽ അസമത്വം സർവ്വസാധാരണമായി കാണപ്പെട്ടിരുന്നു അടുത്ത പ്രത്യേകത എന്താണ് അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ് അവിടെ എന്തുണ്ടായി ഗ്രാമങ്ങളിൽ അസമത്വം ഉണ്ടായി പിന്നെ എന്താ സംഭവിച്ചത് വാണിജ്യ മേഖല പുരോഗമിച്ചത് സ്വഭാവമായിട്ട് എങ്ങനെയാണ് സംഭവിച്ചത് വാണിജ്യ മേഖല പുരോഗമനം ഉണ്ടായത്
ആ വാണിജ്യ മേഖല രണ്ടായി വിഭജിക്കപ്പെട്ടു. കരമാർഗമുള്ള വാണിജ്യം, കടൽ മാർഗമുള്ള വാണിജ്യം എന്നീ രണ്ട് വിഭാഗത്തിൽ വാണിജ്യ മേഖല പുരോഗമിച്ചു. വാണിജ്യ മേഖല പുരോഗമിച്ചു, നഗരങ്ങളുണ്ടായി, നഗരവൽക്കരണം സാധ്യമായി. ഈ നഗരവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ നഗരങ്ങളെല്ലാം തന്നെ ഏതിൻ്റെ ജനപദങ്ങളുടെ ആസ്ഥാനങ്ങളായിട്ട് മാറുകയും. ഉദാഹരണമാണ് ഇത്, പടലീപുത്രം എന്ന് പറയുന്ന ജനപദം ഉണ്ടായി, ഒരു എന്താണ് മഗധ തലസ്ഥാനം പടലീപുത്രം ഉദാഹരണമാണ്. കൂടാതെ നാണയ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളും. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അടിച്ചിറക്കുന്നതിൽ മത്സരിക്കുന്ന സംവിധാനമുണ്ടായി. രാജാക്കന്മാർ എന്ത് ചെയ്തു, സ്വർണ്ണ നാണയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് മാറപ്പെട്ടു. മാത്രമല്ല ഇവരെന്ത് ചെയ്തു, ഭൂമി എന്ത് ചെയ്തു, ആ സവർണ വിഭാഗക്കാർക്ക് ദാനം ചെയ്ത സംവിധാനമുണ്ട്. ഭൂദാന പ്രക്രിയ ആരംഭിച്ചു. ഭൂമി വിഭജിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, അതായത് ഭൂമിയെ രാജാവിൻ്റെ ഭൂമി എന്ന്, അതായത് എന്താണ് ബ്രഹ്മസ്വഭൂമി എന്നും ദേവസ്വഭൂമി എന്നും ചേരിക്കൽ ഭൂമി എന്നും വിരുത്ത് ഭൂമി എന്നും ഇങ്ങനെ ഭൂമിയെ പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടു. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ആറാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇന്ന് നോക്കാം, ഈ സവിശേഷതകളെല്ലാം നമുക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ലിഖിതങ്ങളുടെ പഠനം വഴിയാണ്, ലിഖിത പഠനങ്ങൾ വഴിയാണ് ഈ സവിശേഷതയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. സവിശേഷതയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് ലിഖിതങ്ങളെക്കുറിച്ചുള്ള ലിഖിത പഠനങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ എന്താണ്, അശോകലിഖിതങ്ങളാണ്. അശോകലിഖിതങ്ങളാണ് ഏറ്റവും അധികം പ്രചരിക്കപ്പെട്ടത്. അതായത് ഇന്ത്യാ ചരിത്രത്തിലെ പഠനാത്മകമായ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമായിരുന്നു അശോകന്റെ ലിഖിതങ്ങൾ. ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസിപ്പാണ് ഇത് ആദ്യമായിട്ട് വായിച്ചത്. ജെയിംസ് പ്രിൻസിപ്പ് വായിച്ചപ്പോൾ അതിൽ കാണപ്പെട്ടത് എന്താണ്, അശോകന്റെ ലിഖിതങ്ങളെല്ലാം തന്നെ ദേവനാം പ്രിയദസി എന്ന് കാണപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാനിടയായതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അപ്പോൾ അശോക ലിഖിതങ്ങൾ വായിക്കാനിടയായി. ബ്രഹ്മി കരോഷ്ടി ലിപികൾ വായിക്കാനിടയായി. കരോഷ്ടി ലിപികൾ ഇന്ത്യ വടക്ക് പടിഞ്ഞാറും പ്രവിശ്യകളിലായിരുന്നുവെങ്കിൽ എന്താണ് അശോക ലിഖിതങ്ങൾ ബ്രഹ്മി ലിപിയിലാണ് എഴുതപ്പെട്ടിരുന്നത്. അങ്ങനെ ബ്രഹ്മി കരോഷ്ടി ലിഖിത ലിപികൾ വായിച്ചെടുക്കുകയും അങ്ങനെ വായിച്ചെടുക്കപ്പെട്ട ആ അറിവുകളാണ് നമുക്ക് ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കാൻ കാരണമായത്. അപ്പോൾ ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്തിന് കാരണമായത്, ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടം. പ്രധാനമായുമുള്ള ലിഖിതം ഏതായിരുന്നു, അശോക ലിഖിതങ്ങളായിരുന്നു. അശോക ലിഖിതങ്ങൾ വായിച്ചാലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന ജെയിംസ് പ്രിൻസിപ്പാണ് അശോക ലിഖിതങ്ങൾ ആദ്യമായിട്ട് വായിച്ചത്. അദ്ദേഹം വായിച്ചെടുക്കുകയും അത് നമുക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അശോക ലിഖിതങ്ങളാണ് ആദ്യമായിട്ട് വായിച്ചെടുക്കപ്പെട്ടത്. അശോക ലിഖിതങ്ങൾ വായിച്ചെടുക്കപ്പെടുകയും അങ്ങനെ എന്ത് ചെയ്തു, ആ ലിഖിതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ഈ ലിഖിതങ്ങൾ വായിക്കുന്നതിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അശോകന്റെ ലിഖിതങ്ങളൊക്കെ വായിച്ചു, വായിച്ച ലിഖിതങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അത് പഠിക്കാൻ തയ്യാറായി. പ്രധാനമായും ലിഖിതങ്ങൾ ഏതൊക്കെയായിരുന്നു, ബ്രഹ്മി ലിപിയിലും കരോഷ്ടി ലിപിയിലുമാണ് എഴുതിയത്. ബ്രഹ്മി ലിപിയിൽ എഴുത്തായിരുന്നു ഏത്, അശോക ലിഖിതങ്ങളെല്ലാം തന്നെ ഏതായിരുന്നു, ബ്രഹ്മി ലിപിയായിരുന്നു. എന്നാൽ വടക്ക് പടിഞ്ഞാറൻ മേഖല പ്രചരിച്ച ലിപി ഏതാണ്, കരോഷ്ടി ലിപിയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ആ കരോഷ്ടി ലിപി വായിച്ചെടുക്കപ്പെടുകയും അങ്ങനെ മധ്യകാലഘട്ട ആറാം നൂറ്റാണ്ടിനെക്കുറിച്ച് വ്യക്തമായ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ ഇത് ഈ ലിപികളാണ് നമ്മുടെ ഈ ചരിത്രം പഠിക്കുന്നതിന് സഹായിച്ചത്. അടുത്ത് നോക്കുക, ഈ ലിപി പഠനം നമ്മൾ എങ്ങനെയെല്ലാം പരിമിതി എന്ന് പറയുന്നത്. ഈ ലിപി പഠനങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്താണ് പരിമിതി, ലിപി പഠനത്തിൻ്റെ പരിമിതി എന്താ, ലിപി പഠനത്തിൻ്റെ പരിമിതി എന്താണ്, പരിമിതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ഒന്നാമത്തെ പരിമിതി, ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. ഇന്നലെ എഴുതി വെച്ചല്ലോ ഇത്, അല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ലിപികളാണ്. അപ്പൊ ആ ലിപിത എന്താണ്, ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. മങ്ങിയതായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ലിഖിത പഠനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത്, എന്താണ് അത്, മങ്ങിയതായിരിക്കും, അതാണ് ഒരു പരിമിതി. രണ്ടാമത്തേത്, അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമുക്കതുകൊണ്ട് വായിക്കാൻ പറ്റില്ല അല്ലേ, അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് വായിച്ചെടുക്കുക. അപ്പോൾ ലിഖിത പഠനത്തിൻ്റെ പരിമിതികൾ എന്തെല്ലാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന ചേർത്ത ചോദ്യമാണ്, ലിഖിത പഠനത്തിൻ്റെ പരിമിതികൾ എന്തെല്ലാം. ഒന്നാമത്തെ പരിമിതി എന്താണ്,
ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. ഒന്നാമത്തെ പരിമിതി, ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. രണ്ടാമത്തേത്, അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തേത്, അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. മൂന്നാമത്തേത്, ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അടുത്ത കുഴപ്പം അതാണ്, ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഏത് സന്ദർഭത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്ന് പറയാൻ എളുപ്പമല്ല. അതും ലിഖിതത്തിൻ്റെ ഒരു പരിമിതിയാണ്. ഇപ്പോൾ മൂന്ന് പരിമിതിയായി. ഒന്നാമത്തെ പരിമിതി എന്താണ്? ലിഖിതങ്ങളിൽ അക്ഷരങ്ങൾക്ക് എന്താണ് മങ്ങിയ സാന്നിധ്യമായിരിക്കും. രണ്ടാമത്തെ, കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാം. മൂന്നാമത്തത്, ലിഖിതങ്ങളുടെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഇതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയാണ്. ലിഖിതങ്ങളുടെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയാണ്. അടുത്ത പ്രത്യേകത എന്താണ്? സാമ്പത്തിക സാമൂഹികമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കാറില്ല. അപ്പോൾ അടുത്ത പ്രത്യേകത എന്താണ്? സാമ്പത്തിക സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാറില്ല എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്ന് ലിഖിതം എന്ന് പറയുന്നത് അദ്ദേഹം ആരാണ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അവിടുത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ലിഖിതങ്ങൾ പരാമർശിക്കാറില്ല. അതും അതിൻ്റെ ഒരു പരിമിതിയാണ്. സാമ്പത്തിക സാമൂഹിക മേഖലകളെക്കുറിച്ച് ലിഖിതങ്ങൾ പരാമർശിക്കാറില്ല. അതും ലിഖിത പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ്. സാമ്പത്തിക സാമൂഹിക മേഖലയെക്കുറിച്ച് പരാമർശിക്കാറില്ല. അതും ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ്. അടുത്ത പ്രത്യേകത എന്താണ്? അടുത്ത ഏറ്റവും പ്രധാന പ്രത്യേകത, ലിഖിതങ്ങൾ പൊതുവേ അവ ആരാണോ സ്ഥാപിച്ചത് ആ രാജാവിൻ്റെ നേട്ടങ്ങൾ മാത്രമേ പരാമർശിക്കാറുള്ളൂ. അടുത്ത കുഴപ്പം അതാണ്. എന്താണ്? ലിഖിതങ്ങൾ ആരാണോ പറഞ്ഞത്, ലിഖിതങ്ങളെക്കുറിച്ച് ആ ലിഖിതങ്ങൾ ആർക്ക് വേണ്ടിയാണ് ലിഖിതം എഴുതിയത്, ഏത് രാജാവാണ് അത് സ്ഥാപിച്ചത്, ആ രാജാവിൻ്റെ നേട്ടങ്ങൾ മാത്രമേ ലിഖിതങ്ങളിൽ പരാമർശിക്കാറുള്ളൂ. രാജാവ് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, കോട്ടങ്ങളൊന്നും പറയാറില്ല. നമ്മൾ തന്നെ ആത്മാവ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നല്ല കാര്യമല്ലേ പറയുള്ളൂ. നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിച്ച്, പത്താം ക്ലാസ്സിൽ പിന്നെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു എന്ന് പറയാറില്ലേ. എന്താണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്നതിലെ പറയുള്ളൂ. നമ്മൾ ആരും കേൾക്കാൻ പറയാം എന്താണ് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എന്ന് വെച്ചാൽ ഫുൾ എ പ്ലസ് ആയിരിക്കും. റിസൾട്ട് വരുന്നതിന് നമ്മൾ പറയും ഫുൾ എ പ്ലസ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ എന്താണ് അത് സാന്ദർഭികമായിട്ട് നമ്മൾ ഇങ്ങനെ പറയും ഫുൾ എ പ്ലസ് ആയിരിക്കും. റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു എന്താണ് അത് നമ്മളെ കുഴപ്പമല്ല. എന്താണ് അത് റിസൾട്ട് വരപ്പോൾ നമ്മൾ പറയും എന്താണ് നമ്മളെ കുഴപ്പമില്ല, പേപ്പർ വയ്ക്കാൻ്റെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ റിസൾട്ട് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നത് പോലെ എന്താണ് ലിഖിതങ്ങളിൽ രാജാക്കന്മാരുടെ നേട്ടങ്ങൾ മാത്രമായിരിക്കും രാജാക്കന്മാരതിൽ പരാമർശിക്കുന്നത്. ഇതെല്ലാം ലിഖിതങ്ങളുടെ പ്രധാനപ്പെട്ട പോരായ്മയാണ്. ലിഖിതങ്ങളുടെ പ്രധാനപ്പെട്ട പോരായ്മയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. അപ്പോൾ അതിലെവിടെയെങ്കിലും സംശയമുണ്ടോ? ലിഖിതങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കഴിയാവുന്ന ചോദ്യമാണ്. അപ്പോൾ ലിഖിതങ്ങളുടെ പോരായ്മകൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ, ഒന്ന്, അക്ഷരങ്ങൾ മങ്ങിയതായിരിക്കും. രണ്ടാമത്തെ പോരായ്മ, അക്ഷരങ്ങൾ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകും. മൂന്നാമത്തേത്, ആ ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കാനും കഴിയാതെ വരും. നാലാമത്തെ പ്രത്യേകത, സാമ്പത്തിക സാമൂഹിക മേഖലയെക്കുറിച്ച് അത് പരാമർശിക്കാറില്ല, അത് പ്രധാനപ്പെട്ട കുഴപ്പമാണ്. അഞ്ചാമത്തെ പ്രത്യേകത എന്താണ്? ലിഖിതങ്ങൾ പൊതുവെ അവ സ്ഥാപിച്ച രാജാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ പരാമർശിക്കാറുള്ളൂ. ഇതും അത് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ്. കൊത്തു ലിഖിതങ്ങളുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ തീർന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ഇന്നും കൂടെ ആയപ്പോൾ നാല് ക്ലാസ്സായി. നാല് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് ആ ചാപ്റ്റർ തീർത്തത്. അതായത് 20 മിനിറ്റ് വീതമുള്ള 25 മിനിറ്റ് വീതമുള്ള 4 വീഡിയോകളായിട്ട് 1 മണിക്കൂർ ഞാൻ എടുത്താണ് നിങ്ങളുടെ ആ ചാപ്റ്റർ ഞാൻ തീർത്തത്. ആ ചാപ്റ്ററിൽ നോട്ട് ഞാൻ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത ബാക്കി നോട്ടുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഒരു ചാപ്റ്റർ തീർന്നു. ഇത് രണ്ട് ഇപ്പോൾ ഒരു എണ്ണം കൂടെ നിങ്ങൾ നേരത്തെ ഒന്നുകൂടെ പഠിച്ചു. അപ്പോൾ 2 ചാപ്റ്ററായി. ഇത് നമുക്ക് വളരെ വേഗത്തിൽ ബാക്കി പോർഷനും കൂടെ പോകണം. മാത്രമല്ല നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോകേണ്ടി വരും. അടുത്ത ചാപ്റ്ററുകൾ വളരെ സിമ്പിളാണ്, ചാപ്റ്ററുകളൊക്കെ എളുപ്പമാണ്.
പിന്നെ എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൂടി നോട്ടുകൾ എഴുതി വെച്ച് പോസ്റ്റ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് ഉപയോഗമുള്ളൂ. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടുകളൊക്കെ എഴുതിയെന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങൾ എത്ര പേർ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും അത് എത്രയും പെട്ടെന്ന് അത് കേട്ട് പഠിക്കാനുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം.